കൊറോണ ഇല്ലാത്ത ഭാവിയിലേക്ക് ഉറ്റുനോക്കുകയാണ് ലോകം. പക്ഷേ പ്രത്യാശയ്ക്ക് ഏറെ വകയില്ല എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ മുന്നറിയിപ്പ്. വേറെ പ്രതിസന്ധികൾ കോവിഡ് അനന്തര ലോകത്തെ കാത്തിരിപ്പുണ്ട്. ശിഥില സമൂഹങ്ങളും കാലാവസ്ഥാ മാറ്റവും പ്രശ്നങ്ങളിൽ പ്രധാനമാണ്. പ്രകൃതി കാണിച്ചു തരുന്ന പല മുഖങ്ങളുണ്ട് കഴിഞ്ഞ വാരങ്ങളിലെ വാർത്തയിൽ. ജപ്പാനിൽ ചെറി പൂക്കൾ പതിവിലും വളരെ നേരത്തെ പൂത്തു. 1200 വർഷം മുൻപത്രേ ഇതിനു മുൻപ് ഇത്ര നേരത്തെ അവ പൂത്തത്. പൂക്കാലം മനോഹരമാണ്, പക്ഷെ നേരത്തെ ചെറി പൂത്തത് നല്ല ലക്ഷണമല്ല. ആഗോള താപനമാണ് ഇതിനു പിന്നിലെന്ന് ചെറി പൂക്കളെ പ്രത്യേകം പഠിച്ച ശാസ്ത്രജ്ഞർ പറയുന്നു. ഇതിനു മുൻപ് പൂക്കാലം ഇത്ര നേരത്തെ വന്നത് ക്രിസ്തുവർഷം 812 ഇക്കുറി. ഇതിന് കാരണം കാലാവസ്ഥാ മാറ്റം തന്നെ. കാലാവസ്ഥാ പ്രതിസന്ധി പ്രകൃതിയിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ സൂചനയാണിത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കാലാവസ്ഥാ മാറ്റം മൂലമാണെന്ന് പറയാനാകില്ല. എങ്കിലും ഐസ്ലൻഡിലെ ഈ അഗ്നിപർവ്വതം 12 ശേഷം ഇപ്പോഴാണ് പൊട്ടുന്നത്. പ്രകൃതിയുടെ ഈ കലി ചിലതൊക്കെ നമ്മോട് പറയുന്നുണ്ട് എന്ന് ശാസ്ത്രജ്ഞർ സൂചിപ്പിക്കുന്നു. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പല മുൻ റെക്കോർഡുകളും തകരുന്നുണ്ട്. ഉഷ്ണമേഖലാ ചുഴലിമേഘങ്ങളിൽ 2 മുൻപ് കണ്ട അതിശൈത്യം പുതിയ റെക്കോർഡാണ്. ഇന്തോനേഷ്യയിൽ കഴിഞ്ഞയാഴ്ച ഉണ്ടായ മിന്നൽ പ്രളയം 100 ജീവൻ അപഹരിച്ചു. സറോജ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത് ഓർക്കാപ്പുറത്തായിരുന്നു. ഇന്തോനേഷ്യയിൽ അടുത്ത കാലത്തായി മിന്നൽ പ്രളയങ്ങൾ പതിവായിട്ടുണ്ട്. മുങ്ങുന്ന നഗരമാണ് തലസ്ഥാനമായ ജക്കാർത്ത. ജക്കാർത്ത മാത്രമല്ല, പല നഗരങ്ങളും ആഗോള താപനം മൂലം വെള്ളം കയറി ഇല്ലാതാകും. നഗരങ്ങൾ മാത്രമല്ല, കാടുകളും കടൽ വെള്ളം കയറി നശിക്കുന്നുണ്ട്. പ്രേതവനങ്ങളെന്നാണ് ശാസ്ത്രജ്ഞർ ഇവയെ വിളിക്കുന്നത്. ഓസ്ട്രേലിയയിലും അപ്രതീക്ഷിത പ്രളയം. US ടെനസിയിൽ ഒരാഴ്ച മുൻപാണ് ചുഴലിക്കാറ്റും മിന്നൽ പ്രളയവും നാശമുണ്ടാക്കിയത്. ഇങ്ങ് ഇന്ത്യയിൽ തണുപ്പില്ലാത്ത തണുപ്പ് കാലമായിരുന്നു. ചൂടാകട്ടെ വർദ്ധിക്കുകയും. ഇക്കണക്കിന് ഈ നൂറ്റാണ്ട് അവസാനത്തോടെ വേനലിന് നീളം കൂടും. ഉത്തരാർദ്ധത്തിൽ 6 വേനലായിരിക്കും. ജലദൌർലഭ്യം രൂക്ഷമാകും. മാധ്യമങ്ങൾ ഈ പ്രശ്നം അതിന്റെ ഗൌരവത്തോടെ അവതരിപ്പിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് പൊതുവായ ഉത്തരം. തൊട്ടു മുന്നിലുണ്ട് വിപത്ത് എന്ന യഥാർത്ഥ വിവരം അവ നൽകുന്നില്ല. സയന്റിഫിക് അമേരിക്കൻ, അൽ ജസീറ, കൊളംബിയ ജേണലിസം റിവ്യൂ തുടങ്ങിയ പ്രമുഖ ലോകമാധ്യമങ്ങൾ ഇപ്പോൾ ഇതിന്റെ ഗൌരവം ഉൾക്കൊണ്ടിരിക്കുന്നു. അവർ ഒപ്പിട്ട പ്രസ്താവനയാണിത്. ഇനിമേൽ കാലാവസ്ഥാ മാറ്റം എന്നല്ല പറയേണ്ടത്, കാലാവസ്ഥാ പ്രതിസന്ധി, അടിയന്തരാവസ്ഥ എന്നാണ്. ഉടൻ നടപടി ആവശ്യപ്പെടുന്ന പ്രതിസന്ധിയാണിത്. ഇല്ലെങ്കിൽ ചൂടും കൊടുങ്കാറ്റും മറ്റത്യാഹിതങ്ങളും കൊണ്ട് ഭൂമി വാസയോഗ്യമല്ലാതാകും. മാധ്യമപ്രവർത്തകർ കാലാവസ്ഥാ മാറ്റം എന്ന പ്രയോഗം മാറ്റണമെന്ന്. കാലാവസ്ഥാ പ്രതിസന്ധി അഥവാ കാലാവസ്ഥാ എമർജൻസി ആണ് ശരി. പ്രമുഖ മാധ്യമങ്ങൾ ഭാഷ മാറ്റി. ഗാർഡിയൻ, നോട്ടീസിയാസ് ടെലിമുണ്ടോ, ഫിനാൻഷ്യൽ ടൈംസ്, CNBC തുടങ്ങിയ പലരും കാലാവസ്ഥാ മാറ്റം എന്ന മയമുള്ള പദം ഉപേക്ഷിച്ച് കാലാവസ്ഥാ പ്രതിസന്ധി, കാലാവസ്ഥാ അടിയന്തരാവസ്ഥ എന്ന പ്രയോഗം സ്വീകരിച്ചിരിക്കുകയാണ്. ഈ മാറ്റം അനിവാര്യമാണ്. 2019 തന്നെ അത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ അക്കൊല്ലത്തെ വാക്കായിരുന്നു. മലയാള പത്രങ്ങളും ഈ മാറ്റം വരുത്താൻ വൈകി. കൊളംബിയ ജേർണലിസം റിവ്യൂ പറഞ്ഞ പോലെ കാലാവസ്ഥാ പ്രതിസന്ധിയെ അങ്ങനെ തന്നെ വിളിക്കേണ്ട ബാധ്യത ജേർണലിസ്റ്റുകൾക്കുണ്ട്. മാധ്യമങ്ങൾക്കാണ് അവബോധം വളർത്താൻ കഴിയുക. ഇപ്പോൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ പ്രതിസന്ധി അതിഗുരുതരമാകും. പരിഹാരമായി പ്രൊഫസർ വില്യം റിപ്പിൾ 6 നിർദ്ദേശിക്കുന്നു. 1, പെട്രോൾ അടക്കമുള്ള ഫോസിൽ ഇന്ധനങ്ങൾ ഒഴിവാക്കണം. എണ്ണക്കമ്പനികൾ ഇതിന് തയ്യാറാകില്ല, അതിനാൽ സർക്കാരുകൾ മുൻകൈയെടുക്കണം. We do need to see energy companies shift away from fossil fuels towards 2, മലിനവാതകങ്ങൾ പുറത്തുവിടുന്നത് കാര്യമായി കുറക്കണം. One of the great things about dealing with short-lived climate pollutants and bringing those down is you get the benefits very quickly because they don't last that long in the atmosphere. 3, കാർബൺ പുറത്തുവിടാതെ സൂക്ഷിക്കുന്ന വനങ്ങൾ അടക്കമുള്ള പരിസ്ഥിതി വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കണം. It comes down to the basics of photosynthesis. If you were to protect peatland or protect a mangrove in Bangladesh or India. 4, ഭക്ഷണശീലം മാറ്റുക, ഭക്ഷണം പാഴാക്കാതിരിക്കുക, സസ്യാഹാരം വർദ്ധിപ്പിക്കുക. 5, അറ്റമില്ലാത്ത വികസനം, തീരാത്ത ഉപഭോഗശീലം എന്നത് മാറ്റി സാമ്പത്തിക മേഖല
പരിസ്ഥിതിക്ക് ഇണങ്ങുന്നതാക്കുക. That they have invented a system that can grow forever. So consumption is a fundamental part. ആറ്, ജനപ്പെരുപ്പം അനിയന്ത്രിതമാകുന്നത് ഒഴിവാക്കാൻ സ്ത്രീകളെ ശാക്തീകരിക്കുക. Wherever women are empowered economically, socially, legally, and when girls and young women are supported to go to school at least through secondary education. നാസയുടെ ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് ധ്രുവ പ്രദേശത്തെ കടലിലെ ഐസിന്റെ അളവ് വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. പ്രതിസന്ധി യഥാർത്ഥമാണ്. ധ്രുവ പ്രദേശം ഭൂമിയിലെ മറ്റിടങ്ങളുടെ മൂന്നിരട്ടി വേഗത്തിൽ ചൂടാകുന്നുമുണ്ട്. വായുമലിനീകരണവും രൂക്ഷമാകുന്നു. ഡൽഹിയെ പോലെ നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡു വായു മലിനീകരണം കൊണ്ട് വാർത്ത സൃഷ്ടിച്ചിരിക്കുന്നു. അവിടെ സ്കൂളുകൾ അടച്ചത് കോവിഡ് മൂലമല്ല, വായു മലിനീകരണം കൊണ്ടാണ്. പരിസ്ഥിതി തകർച്ചയും വംശനാശവും ഭൂമിയെ ബാധിച്ച രോഗത്തിന്റെ സൂചകങ്ങളാണ്. ഈ പക്ഷി ഓസ്ട്രേലിയയിൽ മൊത്തം 300 മാത്രമേ ബാക്കിയുള്ളൂ. ഈ തേൻകുടിയൻ പക്ഷി അതിന്റെ പാട്ട് മറന്നു എന്നാണ് വാർത്ത. എന്നിട്ട് മറ്റു പക്ഷികളെ അനുകരിക്കുന്നു. പാട്ട് മാറുന്നത് കാരണം ഇണപക്ഷികളെ ആകർഷിക്കാനാകുന്നില്ല. ഭൂമി എന്ന വാസസ്ഥലത്തെ ബാധിച്ച രോഗം പക്ഷേ നമ്മുടെ അജണ്ടയിൽ കാണാനില്ല. നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ കാലാവസ്ഥയും പരിസ്ഥിതിയും വിഷയമേ അല്ല. ആശ്വാസ വാർത്ത ഏതാനും ആളുകളുടെ മുൻകൈയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. സിംഗപ്പൂരിലെ മരീന സാൻബേയിലെയും മറ്റും കെട്ടിട കാടുകൾ ഉദാഹരണം. വിവിധ നഗരങ്ങളിൽ കെട്ടിട നിർമ്മാണത്തോടൊപ്പം ചെടികൾ കൂടി വളർത്തുന്നു. നഗരങ്ങൾ വളരുമ്പോൾ പ്രകൃതിക്കുള്ള ഒരുതരം നഷ്ടപരിഹാരം. ഇത് മതിയാകുമോ എന്ന ചോദ്യത്തിന് ഇത്രയെങ്കിലും ആയല്ലോ എന്ന് മറുപടി. നേപ്പാളിൽ വരൾച്ച മൂലം കർഷകർ നാടുവിട്ടുപോയ ഗ്രാമം ഹരിത സമ്പന്നമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന കഥയുണ്ട് ഡൗൺ ടു എർത്ത് മാഗസിനിൽ. പേർമ കൾച്ചർ എന്ന കൃഷിരീതിയാണ് ഈ അത്ഭുതം സൃഷ്ടിച്ചത്. ന്യൂസിലൻഡിൽ ഒരു കൂട്ടം ആളുകളടങ്ങുന്ന ട്രസ്റ്റ് 30 വർഷം കൊണ്ട് 1500 ഹെക്ടർ വരുന്ന ഭൂപ്രദേശം വനമാക്കി മാറ്റി. ഹ്യൂ വിൽസൺ എന്ന സസ്യശാസ്ത്രജ്ഞനാണ് ഇതിന് നേതൃത്വം നൽകിയത്. ന്യൂസിലൻഡ് സർക്കാരും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നു. കാലാവസ്ഥാ എമർജൻസിയും അടിയന്തര നടപടികളും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവർ. Of motion number 1 in my name regarding a declaration of a climate emergency. Mr. Speaker, I think the first and most important point to make is that this is a declaration based on science. We are also announcing the carbon neutral government program that requires government organizations to be carbon neutral by 2025. We must പരിസ്ഥിതി തകർച്ചയ്ക്ക് ഒരു കാരണം പ്ലാസ്റ്റിക് മാലിന്യമാണ്. കെനിയയിലെ അലി അബ്ദുള്ളയും കൂട്ടരും കണ്ട പരിഹാരം പ്ലാസ്റ്റിക് പാഴ് വസ്തുക്കളെ കൊണ്ട് നല്ല ഈടുള്ള ബോട്ട് ഉണ്ടാക്കുകയാണ്. ഫ്ലിപ് ഫ്ലോപ്പി എന്ന് പേരിട്ട ബോട്ട് ഇത്തരത്തിലുള്ള ലോകത്തെ ആദ്യത്തേതാണ്. ഇത് വെറുമൊരു ബോട്ടല്ല, ശക്തമായ സന്ദേശമാണ്. ഇങ്ങ് മുംബൈയിൽ കടൽ തീരം മുഴുവൻ മാലിന്യമുക്തമാക്കാൻ നേതൃത്വം നൽകിയ ഒരാളുണ്ട്, അഡ്വക്കേറ്റ് അഫ്രോസ് ഷാ. ലോകത്തിലെ ഏറ്റവും വലിയ ബീച്ച് ശുചീകരണമായി യു എൻ ഇതിനെ പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്രയിൽ ഗ്രാമീണർ ഒരു കായലിനെ വീണ്ടെടുത്തു. ഒരു ആശ്വാസ വാർത്ത കൂടി. പുതിയ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം ബദൽ ഊർജ രീതികളിൽ കുതിച്ചു ചാട്ടമുണ്ടായി. ഇതിനർത്ഥം ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയുന്നു എന്നാണ്. എണ്ണ ഉപഭോഗം 6% കുറച്ചു. സൌരോർജവും കാറ്റാടി വൈദ്യുതിയുമാണ് പുതിയ ഊർജ സ്രോതസ്സുകളിൽ മുന്നിലുള്ളത്. മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ മീഡിയ 1 സൌരോർജത്തിലേക്ക് ഭാഗികമായി മാറുകയാണ്. വരാനിരിക്കുന്നത് കടുത്ത പ്രതിസന്ധിയാണ് എന്ന്. കാലാവസ്ഥാ പ്രതിസന്ധിക്കെതിരെ വ്യക്തികളും സമൂഹങ്ങളും ആഞ്ഞു പിടിച്ചേ പറ്റൂ. അതിജീവനം തന്നെയാണ് വിഷയം.